ഫാൻ ഷോ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഷോയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞോടെ ഇപ്പോൾ ഓഡിയൻസ് എല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ പലരും പല രീതിയിലാണ് സിനിമ ഇഷ്ടപ്പെടുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർ ചരിത്ര സിനിമ എന്നുള്ള രീതി കാണുമ്പോൾ അവർക്ക് ചിലർക്ക് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, ചിലർക്കാണെങ്കിൽ അതിലെ വിഷ്വൽസ് മാത്രം ഇഷ്ടപ്പെടും. അങ്ങനെയുണ്ട്. ലാലേട്ടൻ പൊളിച്ചാ പൊളിച്ച്, ടെക്നിക്കലി നല്ല സിനിമയാണ്, തിരക്കഥ ഇച്ചിരി കൂടെ നന്നാക്കാൻ. ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ട്? ലാലേട്ടനാണോ പൊളിച്ചത്? പ്രണവാണോ? ലാലേട്ടൻ. ഒന്നുകൂടെ കാണണമെന്ന് തോന്നുന്നു. പിന്നെ ഒന്നുകൂടെ കാണണം. അടിപൊളി അടിപൊളി. ഒന്നുകൂടെ കാണാൻ പറ്റുന്ന പടം തന്നെ ഒന്നുകൂടെ കാണാം. ഭയങ്കര അതിവിശാലമായിട്ടുള്ള ഒരു ഹാളാണ് ഈ. മരക്കാറൊക്കെ ഒരുപാട് സാങ്കേതിക തികവോടെ നിർമ്മിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ്. അത് നമ്മളൊരു ചെറിയ മിനി സ്ക്രീനിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിലോ ഒന്നും കണ്ടാൽ അത് ഒരു തരത്തിലും ആസ്വദിക്കാൻ കഴിയില്ല. അടുത്ത് മരക്കാറിൻ്റെ ഷോ തുടങ്ങും. ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, അതിൻ്റെ ഫസ്റ്റ് പ്രതികരണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇത് എല്ലാം അതിനു മുമ്പ് തിയേറ്ററെല്ലാം നമുക്കൊന്ന് കവർ ചെയ്തിട്ട് അതിലേക്കും പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ പ്രൊജക്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് എയർ പോകുന്ന സൗണ്ട്, എക്സോസ്റ്റ് പോകുന്ന സൗണ്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഫ്രണ്ട്സ്, മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം. നമ്മളെ സിനിമാ പ്രേമികളെല്ലാം ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു സിനിമയാണ് മരക്കാർ. അപ്പോൾ അത് ഇനി പ്രദർശിപ്പിക്കപ്പെടാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ രേവതി സിനിമാക്സിലും അത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ രേവതി സിനിമാക്സിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അതുപോലെ തന്നെ നമുക്ക് മരക്കാറിൻ്റെ ഫസ്റ്റ് പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയുള്ള ഉണ്ടെന്ന് എടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ തിയേറ്റർ മൊത്തത്തിലൊന്ന് പരിചയപ്പെടണം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ ഇതുപോലെയുള്ള തിയേറ്ററുകൾ തിരുവനന്തപുരം, കൊല്ലം അതുപോലെയുള്ള വൻ നഗരങ്ങളിലൊക്കെ മാത്രമായിരുന്നു നമുക്ക് പോയിട്ട് ആസ്വദിക്കാൻ പറ്റി. അവിടെയും ഇതുപോലെയുള്ള തിയേറ്റർ ഉണ്ടോയെന്ന് സംശയമാണ്. ഇത് സാങ്കേതികപരമായിട്ട് ഒരുപാട് മേന്മകൾ നിറഞ്ഞ ഒരു തിയേറ്ററാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് അകത്തേക്ക് ഉള്ളിലേക്ക് പോയിട്ടൊക്കെ പരിചയപ്പെടാം. ഇതെന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത് വർക്കല പാരിപ്പള്ളി മടത്തറ റൂട്ടിൽ കുളമട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെയുള്ള ഒരുപാട് പേർക്ക് വന്ന് സിനിമ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. മൂന്ന് സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒന്നാമത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ആഡി 1, അത് അന്താരാഷ്ട്ര നിലവാരവുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയർ മാസ്ക് ഉള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തിയേറ്ററാണിത്. എയർ മാസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കുറിച്ച് വിശദമായിട്ട് ഉള്ളിലെ ടെക്നീഷ്യന്മാർ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രൊജക്ടറും അതുപോലെ ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞതാണ്. ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഉള്ളിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സീറ്റുകളുണ്ട്. ഓരോ നമുക്ക് പ്ലാറ്റിനം ഗോൾഡ് ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ ടിക്കറ്റ് ചാർജും ഇല്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ്, ഇത് വലിയൊരു ബിൽഡിംഗ് ആണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അകത്ത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ എൻട്രൻസ്. എൻട്രൻസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ദാ ഈ സീനൊക്കെ. ഇതാം അറബിക്കടലിൻ്റെ സിംഹം മരക്കാറ്. ഈ സീനൊക്കെ നമുക്ക് തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന സിനിമകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാവൽ ഇപ്പോൾ ഓടുന്നുണ്ട്. എല്ലാം ശരിയാകും. അതും എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രദർശിപ്പിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. കുറുപ്പ് ഉണ്ട്, പിന്നെ പുഷ്പ. ഇപ്പോൾ ഇവിടെ മൂന്ന് സ്ക്രീനുകളാണുള്ളത്. അതിനകത്ത് ഇത് ആഡി 2 ആണ്. ഇനി നമുക്ക് ആഡി 1 ആദ്യം നോക്കാം. ഇപ്പോൾ ആഡി 1 മുകളിലാണ്, ആഡി 2 ആണ് താഴെ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് ആഡി 1 എന്ന് പറയുന്ന ഹാള്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എത്രത്തോളം വ്യക്തമാവുമെന്ന് അറിഞ്ഞുകൂടാ. ഭയങ്കര അതിവിശാലമായിട്ടുള്ള ഒരു ഹാളാണ്. ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, നല്ല രീതിയിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ഈ സ്ക്രീന് നിങ്ങൾക്ക് ഇവിടെ കാണാം. മൊത്തത്തിൽ ക്യാമറയെ കൊള്ളുന്നില്ല, ആ രീതിയിൽ ആണ് സ്ക്രീൻ ഉള്ളത്. ഭയങ്കര വമ്പൻ സ്ക്രീൻ എന്ന് തന്നെ പറയാം. സീറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ വളരെ പ്രീമിയം ആയിട്ടുള്ള സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കെന്തായാലും ഒന്ന് ഇരുന്നൊക്കെ നോക്കാം ഇതിനകത്ത്.
അതി വിശാലമായിട്ടിരുന്ന് കാണത്തക്ക രീതിയിലാണ് ഈ ഇത് കൊടുത്തിരിക്കുന്നത്. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്റർ വ്യവസായം ഇടയ്ക്ക് പ്രതിസന്ധിയിലായ സമയത്ത് നമ്മുടെ തിയേറ്ററുകളാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നതാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്, തിയേറ്ററുകളാണ് ആ സിനിമാ വ്യവസായത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചത്. കാരണം നല്ല രീതിയിലുള്ള തിയേറ്ററുകൾ കേരളത്തിൽ വരാൻ തുടങ്ങി. അതിനുശേഷം ആൾക്കാർ സിനിമ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള സിനിമയായാൽ പോലും ഒരു രണ്ട് രണ്ടര മണിക്കൂർ എസിയിൽ ഒരു കുറച്ച് റെസ്റ്റ് എടുക്കുന്ന രീതിയിൽ രണ്ടരയോ മൂന്നോ മണിക്കൂർ ഇരുന്ന് കാണാം. മുഷിച്ചിലായിരുന്നാൽ പോലും അവർക്ക് ഇരിക്കുന്നതിനും അതല്ലെങ്കിൽ കാണുന്നതിനും ആ ഒരു ഒരു ആസ്വാദനം അവർക്ക് സാധ്യമാവുന്നതുകൊണ്ട് എല്ലാവരും തിയേറ്ററുകളിലേക്ക് എത്താൻ തുടങ്ങി. അതിനുശേഷമാണ് സിനിമാ വ്യവസായം പച്ച പിടിച്ച് തുടങ്ങിയത്. പിന്നെ സിനിമകളും നല്ല സിനിമകൾ തന്നെയാണ് ഇറങ്ങിയത്, എങ്കിലും ഈ തിയേറ്ററുകൾ അതിൽ നല്ലൊരു പങ്ക് വഹിച്ചെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെയൊക്കെ നമ്മൾ ഓല ഷെഡും ഓല മേഞ്ഞ തിയേറ്ററുകളും അതുപോലെ തന്നെ വെള്ളം മഴ പെയ്താൽ വെള്ളം അകത്ത് വീഴുന്ന രീതിയിലുള്ള തിയേറ്ററുകളും സൗണ്ടൊന്നും കറക്റ്റ് വ്യക്തമാവത്തില്ല, അതുപോലെ തന്നെ സ്ക്രീനും പൊട്ടിപ്പൊളിഞ്ഞ സ്ക്രീനുകളും ഒക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിലെ തിയേറ്ററുകൾ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഒരു അത്രയും നല്ല സിനിമയാണെങ്കിൽ മാത്രമേ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കയറി പോകാനും ഒക്കെ ശ്രമിച്ചിരുന്നുള്ളൂ. പിന്നെ മിനി സ്ക്രീനൊക്കെ വന്നപ്പോൾ ആൾക്കാർ തിയേറ്ററുകളെ കൂടുതലും ഒഴിവാക്കി. പക്ഷേ ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് വന്ന് തന്നെ സിനിമ കാണണമെന്നുള്ള ട്രെൻഡ് ആയി. കാര്യമെന്ന് പറഞ്ഞാൽ ഈ മരക്കാറൊക്കെ ഒരുപാട് സാങ്കേതിക തികവോടെ നിർമ്മിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ്. അത് നമ്മളൊരു ചെറിയ മിനി സ്ക്രീനിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിലോ ഒന്നും കണ്ട അത് ഒരു തരത്തിലും ആസ്വദിക്കാൻ കഴിയില്ല. ആ വിഷ്വൽ ട്രീറ്റ് ആസ്വദിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഇത്രയും വലിപ്പത്തിലുള്ള സ്ക്രീനിൽ വന്നിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് ആസ്വദിക്കാൻ പറ്റൂ. അത് വേറൊരു കാര്യമുണ്ട്, നമ്മൾ സിനിമയിൽ അത്രയും സാങ്കേതികത്വം കയറ്റുമ്പോൾ അത് ആസ്വദിക്കണമെങ്കിൽ അതേ സാങ്കേതികത്വം നിറഞ്ഞ തിയേറ്ററുകളും വേണ്ടി വരും. അതും ഒരു കാരണമാണ്. എന്തായാലും ഈ തിയേറ്റർ എന്തായാലും പൊളിച്ചു. പിന്നെ എയർ മാസ്ക് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അതിൽ കേരളത്തിൽ തന്നെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തിയേറ്ററാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് ടെക്നീഷ്യൻസിനോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ എയറിനെ വലിച്ച് അതിലുള്ള വൈറസുകളെ നശിപ്പിച്ച് പുറത്ത് വിടുന്ന ഒരു ടെക്നോളജി ആയിരിക്കണം ലളിതമായിട്ട് പറഞ്ഞാൽ. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ടെക്നീഷ്യൻസിനോട് തന്നെ ചോദിക്കാം. എന്തായാലും സീറ്റ് പൊളിച്ചു. ഇതിനകത്ത് നമ്മളൊരു വെറുതെ നമ്മൾ ടിക്കറ്റ് എടുത്ത് 150-200 രൂപ അല്ലെങ്കിൽ 100-150-200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ആ പൈസ മുതലാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കൂളിങ്ങും അതുപോലെ സീറ്റും നല്ല ഒരു ലക്ഷറി ഫീലാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഒരു രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സിനിമ ബോറിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു പ്രശ്നവുമില്ല, പൈസ മുതലാവും. ഇതാണ് നമ്മുടെ ഈ കോംപ്ലക്സിലെ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ നല്ല വലിപ്പമുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ക്രീനുകളിലേക്കൊക്കെ പോയി പരിശോധിക്കാം. പിന്നെ നമുക്കിവിടെ ഒരു ടെക്നീഷ്യനെ ഉണ്ട്, പുള്ളിയെ പരിചയപ്പെടണം. എല്ലാവരും നല്ലവണ്ണം സഹകരിക്കുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞു, ചേട്ടൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരാം, എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിലൊക്കെ ടെക്നീഷ്യന്മാർ പറഞ്ഞു തരാം. ജോസ് എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്, ആ പുള്ളിയും കൂടെയൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ ഇതിൻ്റെ പ്രൊജക്ടറിൻ്റെയും ബാക്കി വിവരങ്ങളൊക്കെ തിരക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത് മരക്കാറിൻ്റെ ഷോ തുടങ്ങും. ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങി അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, അതിൻ്റെ ഫസ്റ്റ് പ്രതികരണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം അതിനു മുമ്പ് തിയേറ്ററെല്ലാം നമുക്കൊന്ന് കവർ ചെയ്തിട്ട് അതിലേക്കും പോകാം. ഈ വീഡിയോ തന്നെ അതും ഉണ്ടാവും. ഇതെല്ലാ ക്ലാസ്സിനും ഒരേ രീതിയിലുള്ള സീറ്റുകളാണ്. നമ്മുടെ ഇത് ദൂരം മാത്രമേ വ്യത്യാസമുള്ളൂ. ചില തിയേറ്ററുകളിൽ നമ്മുടെ ക്ലാസ് താഴേക്ക് വരുംതോറും കുറച്ച് സീറ്റിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒരേ രീതിയിലുള്ള സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആഡി 2 എന്ന് പറയുന്ന സംഭവം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആഡി 2 എന്ന് പറയുന്ന സംഭവം. ആഡി 2 കുറച്ച് വലുതാണ്. സ്ക്രീനൊക്കെ നമ്മുടെ സാധാരണ തിയേറ്ററുകൾ പോലെതാണ്. വളരെ ഒരു മാസല്ല, കുറച്ച് ചെറുതാണെങ്കിലും സീറ്റിംഗ് ക്വാളിറ്റി ബാക്കി കാര്യങ്ങളൊക്കെ മറ്റേ ആഡി 1-ലുള്ളതുപോലെ തന്നെയാണ്. പിന്നെ ഓരോ സ്ക്രീനും ഓരോ വ്യത്യസ്ത രീതിയിലുള്ള തീമാണ്. അത് വേറൊരു കളറും വേറൊരു ലുക്കും ആയിരുന്നെങ്കിൽ ഇവിടെ വേറൊരു കളറും വേറൊരു ലുക്കും ഒക്കെയാണ്. ഇപ്പോൾ തീം ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതും സീറ്റൊക്കെ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ്. പിന്നെ ഇവിടെയാണ് പ്രൊജക്ടർ സംഭവം. ഇവിടെയും നല്ല CCTV ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതും എയർ മാസ്ക് ടെക്നോളജി ഇവിടെയും ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് എന്തായാലും ടെക്നീഷ്യൻസിനോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിരിക്കുന്ന സമയമാണ്, അപ്പോൾ അവർ വരാറാവുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ സ്ക്രീനൊന്നും കാണിച്ചെന്നേ ഉള്ളൂ.
ഇവിടെ എനിക്ക് തോന്നുന്നു 1-ന്റെ അതിന്റെ ഒരു പകുതി സീറ്റിംഗ് കപ്പാസിറ്റിയേ ഇവിടെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും സ്ക്രീൻ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചെറിയ ചിത്രങ്ങളൊക്കെ, കുറച്ച് ആൾ കുറവുള്ള ചിത്രങ്ങളൊക്കെ ഈ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളും ഒരുപാട് ആളുകൾ തള്ളിക്കയറുന്ന ചിത്രങ്ങളൊക്കെ ഒന്നാമത്തെ സ്ക്രീനിലായിരിക്കും പ്രദർശിപ്പിക്കുക. കാര്യം അവിടെ നല്ല രീതിയിൽ ആളിനെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. ഇവിടെ ചെറിയ ചിത്രങ്ങൾക്ക് ഇത്രയും സീറ്റ് മതിയാകും. ഇത് നമ്മുടെ ഒരു സാധാരണ ഒരു നോർമൽ തിയേറ്ററിൻ്റെ അതേ വലിപ്പമുണ്ട്. മറ്റേ 1 എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. എന്തായാലും നമുക്ക് 3 കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പ്രൊജക്ടറിൻ്റെയും മറ്റു വിവരങ്ങളുമൊക്കെ ചോദിച്ചറിയാം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രൊജക്ടറിൻ്റെയും ബാക്കി സാങ്കേതിക കാര്യങ്ങളൊക്കെ നമ്മുടെ ജോസ് എന്ന് പറയുന്ന ബ്രോയാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത്. പുള്ളി ഇവിടുത്തെ ഓപ്പറേറ്റർ ആണ് അല്ലേ? അപ്പോൾ ചേട്ടാ എത്ര വർഷമായിട്ട് ഓപ്പറേറ്റ് തുടങ്ങി? ഞാൻ ഒരു 10-12 വർഷം 10-12 വർഷമായിട്ട് ഈ ഫീൽഡ് തന്നെയാണ്. നേരത്തെ എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ എന്റെ സ്റ്റാർട്ടിംഗ് വന്നിട്ട് പഴയ വർക്കല വാസു തിയേറ്റർ, എന്റെ 17-18 വയസ്സിലാണ് അവിടെ. പിന്നെ ഒരു 10-15 വർഷം വർക്കല എസ് ആർ തിയേറ്റർ. പിന്നെ എം ജി തിയേറ്ററിലെ പ്രശ്നം ഉണ്ടായിരുന്നു, 19th തിയേറ്റർ. പിന്നെ ചങ്ങനാശ്ശേരി ദോഷം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് രീതിയിൽ ടെക്നോളജികൾ മാറി വന്നു. UFO, സാറ്റലൈറ്റ്, 2K പ്രൊജക്ട് വന്നു. പിന്നെ സോണി ഇപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളത്തില് ആദ്യത്തെ. പ്രത്യേകത ഇതിന് എന്താ, നമ്മളെ കൂളന്റ് ഞാനത് ആദ്യമായിട്ട് കാണുന്നു. എക്സ്ട്രാ ചില്ലർ, കൂളന്റ് ചില്ലർ, ഈ പ്രൊജക്ടറിനെ തണുപ്പിക്കാനായിട്ട് അതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. എക്സ്ട്രാ നമ്മുടെ പൈപ്പൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് മുമ്പ് AC എല്ലാം ഓണാക്കിയിരുന്നു. ഇത് അതെ അതെ മുമ്പേ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ എക്സസ് ഉണ്ടെങ്കിൽ തന്നെ ഈ കൂളന്റ് എല്ലാം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ AC ഓട്ടോമാറ്റിക്കായിട്ട് വലിച്ചെടുക്കുന്നു. ഇതെല്ലാം നമ്മൾ കെയർ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഈ പ്രൊജക്ട് നമുക്ക് ഓണാക്കാൻ പറ്റൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കൂളന്റ് സിസ്റ്റം ഉള്ളത്. നല്ല കൂളന്റ്, അതെ 4K ലേസറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു റിയലായിട്ട് കാണുന്ന ഒരു ക്വാളിറ്റി, അതെ അതെ 100%. അടിപൊളി അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ ഒരു 4K കണ്ടന്റ് നമ്മൾ കാണുമ്പോൾ റിയാലിറ്റി ഫീലിംഗ്. അതെ 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 മറ്റേ ജെയിംസ് ബോണ്ട് പടമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ 100% അറ്റ്മോസ് സൗണ്ട് എഫക്റ്റ് ആയിക്കോട്ടെ, പിക്ചർ ക്വാളിറ്റി ആയിക്കോട്ടെ അടിപൊളി. ബാക്കിയെല്ലാം മോശമൊന്നല്ല, പക്ഷെ നന്നായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഫാൻസിന് വേണ്ടി, വിജയ് ഫാൻസിന് വേണ്ടി ഒരു ഷോ കളിച്ചായിരുന്നു മാസ്റ്റർ. അതും നല്ല ക്വാളിറ്റി കണ്ട, നല്ല സൂപ്പർ. നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം അതില് കൂളന്റ് ചില്ലറ് വേറെ എങ്ങും കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകതയാണ്. ഇട സൈഡില് കണക്ട് ചെയ്തിട്ടുള്ള ഇതൊക്കെ കൂളന്റിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകളാണ് അല്ലേ? അതെ അതെ അതെ. ഇതിപ്പോ ഓണാക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് പ്രൊജക്ടറിൻ്റെ ഇത്. ഫ്രണ്ട്സ്, അപ്പോൾ പ്രൊജക്ടർ ഓണാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് എയർ പോകുന്ന സൗണ്ട്, എക്സോസ്റ്റ് പോകുന്ന സൗണ്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഇനി ഇത് കൂളന്റ് ഓണാക്കണം. ഇത് കഴിഞ്ഞിട്ട് കൂളന്റ് ഓണാക്കണം. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറിനെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുത്ത് വേണം നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ കൂളൻ്റ് അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്ന ആദ്യമായിട്ടാണ് ഈ ചേട്ടനും കാണുന്നതെന്നാണ് പറയുന്നത് ബ്രോ. അപ്പോൾ അതുപോലെയുള്ള സംരക്ഷണത്തിലാണ് ഈ ഒരു പ്രൊജക്ടർ ഓടുന്നത്. ഇത് നമ്മൾ ഓണാക്കുമ്പോൾ ഈ ഗ്ലാസ് തുറക്കുമോ? ഈ ഗ്ലാസ് തുറക്കുമോ? ഗ്ലാസ് അടഞ്ഞിട്ട് അടഞ്ഞു. അപ്പോഴേ നമ്മളെ ഈ പ്രൊജക്ടറിന് വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ. നമ്മൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു
വെട്ടോടെ ടോർച്ച് അടിച്ച് പിടിച്ചതുപോലെ പോകുമായിരുന്നല്ലേ? ഇത് അങ്ങനെ പോകുമോ അതാ ഒരു ലൈനിൽ കൂടെ ലേസർ പോലെയാണോ പോണത്? ലേസർ പോലെയാണ് പോകുന്നത്. അപ്പൊ നമ്മളെ ആൾക്കാർ എണീച്ചു നിന്നാലൊന്നും അവരെ പുറത്ത് ഇത് വരത്തില്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതിന്റെ എന്താ പറയുന്ന ലൂമിനസ് വളരെ ഹെവിയാണ്. ഹെവിയാണ്. ഡയറക്റ്റ് കണ്ണിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അത് ഭയങ്കര. പക്ഷേ ഇത് അത്രയും ഹൈറ്റിൽ കൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ല, നോർമൽ ഇത് തന്നെയാണ്. നോർമൽ ഇത് തന്നെയാണ്. നമുക്ക് അതിന്റെ എന്താ പറയുക, വൈറ്റ് സീനൊക്കെ വരുമ്പോ ഭയങ്കര എഫക്റ്റിംഗ്. ഭയങ്കര എഫക്റ്റിംഗ് ആയിരിക്കും. അത്രയ്ക്കും പവർ ആയിരിക്കും അല്ലേ? നമ്മളെ കാവല് ഫസ്റ്റ് ടൈറ്റിൽ ഓടുന്നൊക്കെ വൈറ്റ് സീനാണ്. അത് കാണുമ്പോ തന്നെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് നല്ല രീതിക്ക് നല്ല രീതിക്ക്. അപ്പൊ വൈറ്റ് സീന് വരുമ്പോ ലൈറ്റ് ഓൺ ചെയ്യുമോ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഈ ആഡിറ്റോറിയത്തിനകത്ത് ആ ഒരു എഫക്റ്റേക്ക് മനസ്സിലാവും. വൈറ്റ് സീൻ വരുമ്പോ ഫുള്ള് ലൈറ്റ് ഇട്ട പോലെ. അപ്പൊ അത്രക്കറിയാം ഇതിന്റെ പവർ എങ്ങനെയാണെന്ന്. പ്രോസസ്സർ ഇതാണ്. നമ്മുടെ പ്രൊജക്ഷൻ റൂമിനുള്ളിലെ കാഴ്ചകളാണ്. ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് കറണ്ട് പോയാലും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ജനറേറ്റർ ഉണ്ട്. ഓരോരോ സിസ്റ്റങ്ങളായിട്ട് നമ്മുടെ ജോസ് ബ്രോ ഓണായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേരത്തെ പോലെ ഇതിന്റെ പ്രിന്റ് എങ്ങനെയാണ്? സാറ്റലൈറ്റ് വഴിയാണോ? നിങ്ങളിത് നമുക്ക് കണ്ടത്തിൽ ഏത് പടമാണ് ആവശ്യപ്പെട്ടത് അവര് അത് നമുക്ക് അയച്ചു തരും. അതിനകത്ത് ബ്രേക്ക് ഒന്നും വരത്തില്ല? ഇല്ല. അവര് മെയിൻ സെർവർ ഉണ്ട്. അവര് അത് നെറ്റ് വഴി തന്നെയാണ് അയച്ചു തരുന്നത്. ഇല്ലാത്തയാണെങ്കിൽ എമർജൻസി കണ്ടന്റ് അവർ കൊണ്ടുതരും. അത് നമുക്ക് ഹാർഡ് ഡിസ്ക് വഴി പ്രൊജക്ട് കണക്ട് ചെയ്ത് തരാൻ പറ്റും. ഇതിപ്പോ ലൈവ് ആയിട്ടാണ് അവർ തരുന്നത്? ഓരോ ഷോയ്ക്കും അതാ ഒരു തവണ ഒരു ഇപ്പോൾ നമുക്ക് ഏത് പടമാണോ ആവശ്യം ആ പടം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ പറയും. അപ്പൊ നമ്മൾ ഇത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കും? അങ്ങനെയല്ല. അങ്ങനെയല്ല. ഇപ്പം നമുക്കിപ്പോ ഒരു പടം നാളെ മരക്കാറാണ്. മരക്കാറും ആ കമ്പനിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പം ഇത് ടി എസ് ആർ ആണ് കമ്പനി. അവരുടെ പറയുമ്പോഴത്തേക്ക് അവരിങ്ങോട്ട് അയച്ചു തരും. പിന്നെ നമുക്ക് പിന്നെ പടം കളിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആയിട്ട് ലൈസൻസ് ഒരു പടത്തിന് ഇത്ര ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ആ ലൈസൻസ് നമ്മൾ മെയിലിലോട്ട് അയച്ചു തരും. അത് നമ്മളിതിലോട്ട് കോപ്പി ചെയ്യണം. ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഒരാഴ്ചത്തേക്കായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത് വീണ്ടും കളിക്കണമെങ്കിൽ അത് വീണ്ടും പുതുക്കണം. അതെനിക്ക് എൻ്റെ ഒരു സംശയങ്ങളായിരുന്നു ഇതിനകത്തുള്ള. ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. കണക്കുണ്ട്. അതാ അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അറിയാൻ പറ്റില്ല. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് RD3 എന്നുള്ള ഹാളാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ഒന്നും സംസാരിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സോങ് പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ മാത്രം കാണിക്കാം. വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്ലാക്ക് തീമാണ് ഉള്ളിൽ ഞാൻ കയറി കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് റീക്ലൈനർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മുടെ പഴയ തിയേറ്ററുകളിലൊക്കെ ഉണ്ടായിരുന്ന ബാൽക്കണി ഇപ്പോഴും ഉണ്ട്. ബാൽക്കണി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൻ്റെ ഒരു പുതുക്കിയ രൂപമാണ് ഈ റീക്ലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, ഇതാണ് റീക്ലൈനർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ നമുക്ക് ജോസ് ബ്രോയോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. ഇതെങ്ങനെയാണ് ഇവിടത്തേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്? എങ്ങനെയാണ്? ഇതുവരെ ടിക്കറ്റ് കൊടുത്തിട്ടില്ല. ഇതെങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഫാമിലി മൊത്തത്തിലെ ഒരു ക്യാബിൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ പഴയ തിയേറ്ററുകളൊക്കെ ഉള്ള ബാൽക്കണി എന്ന് പറയുന്ന സംഭവത്തിന് ഇപ്പോൾ പുതുക്കി റിക്ലൈനർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ നവീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ടിക്കറ്റ് ചാർജ് എങ്ങനെയാണ്? ഇത് ഒന്നും കൺഫേം ആയിട്ടില്ല അല്ലേ? ഇത് മിക്കവാറും 4 സീറ്റ് നമുക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ OD2 രണ്ടെടുത്തുണ്ടല്ലേ, 4 സീറ്റാണ് അവിടെ. 4 സീറ്റാണ്. അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ വന്നിട്ട് ഇത് ബുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഇതിനകത്ത് സീറ്റൊക്കെ വേറെ ക്വാളിറ്റിയാണ്, വേറെ രീതിയിലാണ് സീറ്റ്. നമുക്ക് കുറച്ച് കിടന്നൊക്കെ കാണാൻ പറ്റും. ആ സൈഡിൽ സ്വിച്ചൊക്കെ ഉണ്ട്.
ഇതിന്റെ ചാർജ് ഒന്നും ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല. എങ്ങനെയാലും നല്ല റേറ്റ് ഉണ്ടാവും അല്ലേ? സിനിമ കൊള്ളൂലെങ്കിലും കുറച്ച് നേരം ഒരു 3 മണിക്കൂർ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പോയാലും മുതലാവും അല്ലേ? ഇത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റും. നല്ല ആസ്വദിച്ച് കാണണമെന്നുള്ളവർക്ക് ഇത് തിരഞ്ഞെടുക്കാം. കുറച്ച് ലക്ഷറി ആയിട്ടൊക്കെ സിനിമ കാണണമെന്നുള്ളവർക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇത് തിരഞ്ഞെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ആവശ്യമില്ലാത്തപ്പോൾ താത്ത് വയ്ക്കുകയും ചെയ്യാം. കംഫർട്ടായിട്ടുള്ള ഒരു രീതിയിൽ വെച്ച് കാണാൻ പറ്റും. ഏതാങ്കിലും വേണമെങ്കിലും പറ്റും അല്ലേ? കൊള്ളാം. ഇവിടെ നല്ല സൗണ്ട് ആയിരിക്കും അല്ലേ? ഇരിക്കുമ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും. ഇവിടെ രണ്ട് സ്പീക്കർ ആഹാ. അപ്പോഴേ ഈ എയർ മാസ്ക് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഉണ്ട്. അത് എന്തരാണ് ആക്ച്വലി, എന്താണ് സംഭവം? മാസ്ക് ഉപയോഗിക്കാതെ ഇരുന്ന് കാണാം അല്ലേ? അപ്പൊ എയറിനകത്തുള്ള വൈറസിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമായിരിക്കും. അപ്പൊ ഈ ഫ്രഷ് എയർ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന അത് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്നൊരു സംശയമുണ്ട്. അറിയാൻ വയ്യ, അറിയാൻ വയ്യ. വേറെ എവിടെയും ചെയ്തിട്ടുണ്ടോന്ന് എനിക്കും അറിയാൻ വയ്യ. പക്ഷെ എയർ മാസ്ക് എന്ന് പറയുന്ന സംവിധാനം ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്, തിയേറ്ററിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇനി ഉണ്ടാവും, എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് നൽകിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് അധികം റേറ്റും കുറവാണ്, പക്ഷേ നല്ല രീതിയിൽ എന്തായാലും പുതിയ പുതിയ സിനിമകളൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ഓഡിയൻസിന് എന്താ വേണ്ടത് അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ്. അതായത് ഒരു നെക്സ്റ്റ് ജനറേഷൻ ലെവലിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്കൊക്കെ സിനിമകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പഴമയിൽ നിന്നിപ്പം എന്തായാലും ഒരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇവർ വന്നിരിക്കുകയാണ് അല്ലേ? നമ്മൾ പരമ്പരാഗതമായിട്ട് കണ്ടുവന്ന തിയേറ്റർ രീതികളെല്ലാം മാറ്റി മറിച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം പോയിട്ട് പട്ടണങ്ങൾ നഗരങ്ങളിലൊക്കെ പോയിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ മുമ്പെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി 200-300 രൂപ ചിലവാക്കി സിനിമ കാണാൻ പോകണമായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു 10 രൂപ ബസ് ടിക്കറ്റേ ഉള്ളൂ. അതാ സ്കൂട്ടറിലോ കാറിലോ മറ്റോ ആണെങ്കിൽ 100 രൂപയ്ക്ക് അകത്ത് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിസരത്തുള്ളവർക്കൊക്കെ വന്ന് സിനിമ കണ്ടിട്ട് പോകാൻ പറ്റും. അപ്പോൾ നല്ല സിനിമകളൊക്കെ എൻജോയ് ചെയ്യാൻ എന്തായാലും എല്ലാവരും ഇവിടെ വരണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മരയ്ക്കാറ്, നമ്മുടെ OD1 തിയേറ്ററിൽ ഇവിടെ 3 ഹാളിലും മരയ്ക്കാറ് തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങും. അതായത് ഫാൻ ഷോ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഷോയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞോടെ ഇപ്പം ഓഡിയൻസ് എല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ പലരും പല രീതിയിലാണ് സിനിമ ഇഷ്ടപ്പെടുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെടും. ചിലർ ചരിത്ര സിനിമ എന്നുള്ള രീതി കാണുമ്പോൾ അവർക്ക് ചിലർക്ക് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ചിലർക്കാണെങ്കിൽ അതിലെ വിഷ്വൽസ് മാത്രം ഇഷ്ടപ്പെടും. ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ലാഗുള്ളതുപോലെ തോന്നും. എന്തായാലും എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ കറക്റ്റ് അഭിപ്രായം ലഭിക്കണമെങ്കിൽ നമ്മളൊരു 10 ഓഡിയൻസിനെ അല്ലെങ്കിൽ 15 ഓഡിയൻസിനെങ്കിലും സമീപിച്ചെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ സിനിമ വിട്ടിട്ട് ആൾക്കാർ പുറത്തേക്ക് വരും. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ഇതിലൂടെ മനസ്സിലാവും. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം വിടും. ഇപ്പോൾ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് ബഹളവും കയ്യടിയും എല്ലാം കേൾക്കുന്നുണ്ട്. എന്തായാലും പടം വൻ ഹിറ്റ് തന്നെ എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. എന്തായാലും നമുക്ക് നോക്കാം. പൊളിച്ച് ടെക്നിക്കലി നല്ല സിനിമയാണ്. തിരക്കഥ ഇച്ചിരി കൂടെ നന്നാക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ല മൂവി
കട എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഓടാ. പ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ഓടാ? കടം കുഴപ്പമില്ല. കുഴപ്പമില്ല. അളയാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? കടം പൊളികളിയാ. നല്ല പൊളിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. പടം ഇഷ്ടപ്പെട്ടാ? ഓ അല്ല, പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. പടം കൊള്ളാം. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. നല്ല പടം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കുഴപ്പമില്ല. നല്ല പടം. സ്റ്റോറിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. കാലേട്ടം പൊളി. സൂപ്പർ കൊള്ളാം. നല്ല പടം. പ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. കൊള്ളാം. പടം കണ്ടിട്ട് എന്ത് തോന്നി? കൊള്ളാം. കൊള്ളാം. എങ്ങനെയുണ്ട്? ഒന്നുകൂടെ കാണാൻ തോന്നുന്നുണ്ടോ? അടിപൊളി പടം. അടിപൊളി പടം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ലാലേട്ടനാണോ പൊളിച്ചത്? പ്രണവാണ്. ലാലേട്ടൻ. ലാലേട്ടൻ. പടം ഇഷ്ടപ്പെട്ടോ? സെറ്റ് പടം. സെറ്റ് പടം. ബ്രോ എങ്ങനെയുണ്ട്? നൈസ് പടം. നൈസ് പടം. നല്ല പടം. നല്ല പടം. നല്ല പടം. നല്ല പടം. നല്ല പടം. ലാലേട്ടനാണോ പൊളിച്ച? പ്രണവാണോ? പ്രണവാണ്. നന്നായിട്ട്. രണ്ടുപേരും കൊള്ള. രണ്ടുപേരും കൊള്ള. എന്താ അഭിപ്രായം? അടിപൊളി. അടിപൊളി. ഒന്നുകൂടെ കാണാൻ പറ്റുന്ന പടം തന്നെ. ഒന്നുകൂടെ കാണാം. കാണാൻ പടം കണ്ടിട്ട് എന്താണ് അഭിപ്രായം? ഒന്ന് പറയാല്ലോ. കുറിച്ച് എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല. സ്റ്റോറിയാണ് ഇഷ്ടപ്പെട്ടത്? അതാ വിഷ്വൽസ് ആണോ? എങ്ങനെയാണ്? ഫൈറ്റ് ആണോ? വിഷ്വൽസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സ്റ്റോറി എങ്ങനെയാ പോണോ? സ്റ്റോറി കുഴപ്പമില്ല. ഒരുപാട് ഡയലോഗുള്ള. മാസൊക്കെ ഉണ്ടോ? മാസീൻസ് ഒക്കെ ഉണ്ടോ? സീൻസ് കുറവാ. കുറവാണ്. പിന്നെ ഫൈറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടോ? ഫൈറ്റിംഗ്. ഫൈറ്റിംഗ് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രണവാണ് നമ്മുടെ ലാലേട്ടനാണ് കൂടുതൽ പെർഫോം ചെയ്താരാ? രണ്ടുപേരും. രണ്ടുപേരും കൊള്ളാം. പിന്നെ ഒന്നുകൂടെ കാണാൻ പറ്റുന്ന പടം തന്നെയാണ്? ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. ലാഗ് വരുന്നുണ്ടോ? പിന്നെ ഒരു ചരിത്ര സിനിമ എന്നുള്ള രീതിയിൽ ആ രീതിക്കേ പോകാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ കാണാൻ പറ്റുന്ന സിനിമയാണോ? പ്രണവ് സെക്കൻഡ് പാർട്ടിലാണോ വരുന്നത്? അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരു മാസീൻസ് ഒക്കെ കുറവാണല്ലേ? അത്യാവശ്യം ഫൈറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ. ഡയലോഗ് സൂപ്പറാണ്. നിങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും കിട്ടിയില്ല. പിന്നെ ഒരു ചരിത്ര സിനിമ ആകുമ്പോൾ ആ രീതിയിലല്ലേ എടുക്കാൻ പറ്റും. നടന്ന കുഞ്ഞാലി ഇത്തിരി ബുദ്ധിയുള്ള ക്യാരക്ടർ അല്ലേ? ഇതിനകത്ത് വരാൻ നേരത്ത് പല സിറ്റുവേഷൻ വരാൻ നേരത്തും പുള്ളിക്കാരൻ ഒരുമാതിരി ബുദ്ധിയില്ലാത്തതാണ് രീതിയിലുള്ള. അത് മാത്രമല്ല, പ്രത്യേകിച്ച് പറയേണ്ട ഡയലോഗ് ഡെലിവറിയുടെ കാര്യമാണ്. പല സിറ്റുവേഷനിൽ നോർമലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് സ്ലാങ് വരുന്നുണ്ട്. ഒരു രണ്ടു മൂന്ന് സ്ലാങ് പുള്ളിക്കാരൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. കൈകാര്യം ചെയ്യുന്നു. അതൊക്കെ മോഹൻലാൽ ഫാൻസ് ആണ്.